ചരക്ക് സേവന നികുതി നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി രാജ്യസഭ അല്പസമയത്തിനകം പരിഗണിക്കും. കോൺഗ്രസ് പിന്തുണയോടെ ബിൽ രാജ്യസഭ പാസാക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി സന്തോഷ് ചേർന്നുണ്ട്. സന്തോഷ, വിശദാംശം. സൗമ്യ, രാജ്യസഭയിൽ 122-ാമത് ഭരണഘടനാ ഭേദഗതി എന്ന നിലയിലാണ് ജി എസ് ടി ബിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്നെ അവതരിപ്പിക്കും. ഏകദേശം ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനിലായിരിക്കും ബില്ല് എത്തുക. ആ രീതിയിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതും. നിലവിൽ ജി എസ് ടി ബില്ലിൽ അണ്ണാ ഡി എം കെ മാത്രമാണ് നിലപാട് വ്യക്തമാക്കാത്തത്. ബാക്കിയുള്ളവർ ഇക്കാര്യത്തിൽ തങ്ങളുടെ പ്രതിഷേധവും അല്ലെങ്കിൽ എതിർപ്പോ അല്ലെങ്കിൽ പിന്തുണയോ ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പിന്തുണ ഏറെക്കുറെ ബി ജെ പി ഉറപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിൽ വെച്ചൊക്കെ നടന്ന ചർച്ചയിലാണ് പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞത്. കൂടാതെ ഇടതുപക്ഷവുമായി സീതാറാം യെച്ചൂരിയുമായും രാജ്യസഭയിൽ വെച്ച ചർച്ചയുണ്ടായി. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ 27-ാം തീയതി ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം 9 ഭേദഗതികൾ ജി എസ് ടി ബില്ലിൽ കൊണ്ടുവന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജി എസ് ടി ബില്ല് കൊണ്ടുവരുന്നതിന് മുന്നോടിയായുള്ള ഭരണഘടനാ ഭേദഗതിയാണ് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ ഭരണഘടനാ ഭേദഗതി 2 ഭൂരിപക്ഷമെങ്കിലും വേണം. ഇപ്പോൾ നിലവിൽ ഉള്ള അംഗങ്ങളിൽ നിന്ന് 243 അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ 2 ഭൂരിപക്ഷമാണെങ്കിൽ 163 അംഗങ്ങളുടെ പിന്തുണ. അത് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ പോലും പിന്നീട് പകുതിയിലേറെ സംസ്ഥാനങ്ങൾ ഈ ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കണം. അതിനുശേഷം മാത്രമേ യഥാർത്ഥ ജി എസ് ടി ബിൽ കേന്ദ്ര സർക്കാരിന് പാർലമെന്റിൽ കൊണ്ടുവരും. എന്തായാലും വലിയൊരു നീക്കമായിരിക്കും ഇന്ന് നടക്കുക. രാജ്യസഭ അത് പാസ്സാക്കിയാൽ കഴിഞ്ഞ 2 വർഷമായി മോഡിയും അതിന് തൊട്ടു മുമ്പ് യു പി എ കാലത്തും ഒക്കെ കൊണ്ടുവന്ന ബിൽ ഒരു 10 ആണ്ടിന് ശേഷം യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയാൻ കഴിയും. സന്തോഷ് സാർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. ഗുജറാത്ത് മുഖ്യമന്ത്രി വിഷയത്തിൽ ആർ എസ് എസും മോദിയും 2 തട്ടിൽ എന്ന് സൂചന. അമിത്ഷായെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആർ എസ് എസ് ആവശ്യപ്പെട്ടപ്പോൾ അമിത്ഷാ പാർട്ടി സ്ഥാനത്ത് തുടരുന്നതാണ് ഉചിതമെന്ന് മോദി. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ഈ വിധത്തിൽ നിലവിലെ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും തീരുമാനങ്ങൾ? വിവരങ്ങൾ. സൗമ്യ, ഗുജറാത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് തന്നെ തീരുമാനിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി ആര് ആണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടായതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ആർ എസ് എസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഈ വിഷയത്തിൽ ചെറിയ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നായിരുന്നു ആർ എസ് എസിൻ്റെ ആവശ്യം. ഗുജറാത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒന്ന് പട്ടേൽ വിഭാഗക്കാരുടെയും ദളിത് വിഭാഗക്കാരുടെയും വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അമിത്ഷായെ തന്നെ ഈ ചുമതല ഏൽപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ആർ എസ് എസ് നേതൃത്വം മുന്നോട്ട് വെച്ചത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് അംഗീകരിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ അമിത്ഷാ പാർട്ടി ചുമതലകളിൽ തന്നെ തുടരുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായമാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. അതിന് അദ്ദേഹം കാരണമായി ചൂണ്ടിക്കാണിച്ചത് പഞ്ചാബിലെയും ഉത്തർപ്രദേശിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിലും അത് നടപ്പാക്കുന്നതിലും അമിത്ഷായാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അമിത്ഷായ്ക്കാണ് ഉള്ളത് എന്നാണ് നരേന്ദ്രമോദി ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗുജറാത്തിന്റെ ചുമതലകളിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യമില്ല എന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെടുകയും ചെയ്തു. ഏതായാലും പാർലമെന്ററി ബോർഡ് യോഗത്തിലും ഇത് സംബന്ധിച്ച വിവിധ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് വിജയ് റുബാനിക്കാണ്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും അതോടൊപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗം കൂടിയാണ് ജൈനമത വിഭാഗക്കാരനായ റുബാനി. പ്രത്യേകിച്ചും പട്ടേൽ വിഭാഗക്കാരുടെയും ദളിത് വിഭാഗക്കാരുടെയും സ്വീകാര്യനായ ഒരു വ്യക്തിയാണ്. സൗരാഷ്ട്ര മേഖലയിൽ പട്ടേൽ വിഭാഗക്കാർ ധാരാളമുള്ള സൗരാഷ്ട്ര മേഖലയിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് വിജയ് റുബാനി. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങൾ എല്ലാം പരിഗണിച്ചുകൊണ്ട് റുബാനിക്ക് മുഖ്യമന്ത്രി പദം ലഭിച്ചേക്കും എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ നിതിൻഭായ് പട്ടേൽ, ബി ജെ പിയുടെ ഗുജറാത്തിലെ മുതിർന്ന നേതാവും 20 വർഷത്തിലധികമായി മന്ത്രിയുമായ നിതിൻഭായ് പട്ടേലിനും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇന്ന് പാർലമെന്ററി ബോർഡ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞു, പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ഗുജറാത്തിലെ തന്നെ ബി ജെ പി സംസ്ഥാന നേതാക്കളും പ്രധാന എം എൽ എമാരുമെല്ലാമായി ഈ വിഷയത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. സൗമ്യ, അവിടെ നിലവിൽ പട്ടേൽ സമുദായത്തിന്റെ സമരം, ഈ ദളിത് പ്രക്ഷോഭങ്ങളൊക്കെ തന്നെയും പശ്ചാത്തലമായി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം, പ്രത്യേകിച്ച് പഞ്ചാബ് തെരഞ്ഞെടുപ്പ്, ഉത്തർപ്രദേശ് പഞ്ചാബ് തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ഈ ഒരു തീരുമാനം അതിന് ഇതിലെയൊക്കെ പ്രതിഫലിക്കത്തില്ലേ? പ്രക്ഷോഭങ്ങളൊക്കെ തന്നെയും
ഗുജറാത്ത് സംസ്ഥാനം സൗമ്യ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു സംസ്ഥാനമാണ്. ബി ജെ പിക്ക് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടെന്ന് അവർ കരുതപ്പെടുന്നു. രണ്ട് പതിറ്റാണ്ടോളമായി ബി ജെ പിയാണ് ഗുജറാത്തിൽ ഭരണം നടത്തുകയും ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ അടുത്ത വർഷം 2017 അവസാനം ഗുജറാത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. പ്രത്യേകിച്ചും ജാതി രാഷ്ട്രീയത്തിന് വളരെ ഏകദേശം വേരോട്ടമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത്. ഇവിടെയുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് ആയിട്ടുള്ളത് പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളാണ്. 17% വരുന്ന പട്ടേൽ സമുദായം അതോടൊപ്പം തന്നെ ദളിത് സമൂഹവുമാണ് വലിയ ഒരു വോട്ട് ബാങ്കായി നിലനിൽക്കുന്നത്. നേരത്തെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് വലിയ പിന്തുണ നൽകിയ ഒരു വിഭാഗവും ഈ രണ്ട് വിഭാഗങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ സ്ഥിരമായി ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മിൺ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകളുമുണ്ട്. ഏതായാലും പട്ടേൽ വിഭാഗവും ദളിത് വിഭാഗവും ഇപ്പോൾ ബി ജെ പിയുമായി അകൽച്ചയിലാണ്. പ്രത്യേകിച്ചും സംവരണ വിഷയത്തിലാണ് പട്ടേൽ സമുദായം ബി ജെ പിക്ക് എതിരായ പ്രക്ഷോഭം തുടങ്ങിയത്. ഹാർദിക് പട്ടേൽ എന്ന യുവ നേതാവിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇപ്പോഴും തുടർന്നു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ദളിതർക്കെതിരെ സംഘപരിവാർ സംഘടനകൾ ഗോരക്ഷാ സേനാ പ്രവർത്തകർ നടത്തുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചത്. സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും എതിരായ അതിക്രമം വർദ്ധിച്ചത് ഇതും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് ആനന്ദിബെൻ പട്ടേൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നത്. ബി ജെ പി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ തയ്യാറായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ വിഷയങ്ങളെല്ലാം ആനന്ദിബെൻ പട്ടേലിന്റെ മാറ്റത്തോടുകൂടി നേതൃമാറ്റത്തോടുകൂടി പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ്. സന്തോഷമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രി ആകില്ല എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെ ആകില്ല എന്ന് വെങ്കയ്യ നായിഡു തന്നെ പറഞ്ഞിരിക്കുന്നു. തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ രണ്ട് നിരീക്ഷകരെ ചുമതലപ്പെടുത്തിയതായും വെങ്കയ്യ നായിഡു അറിയിച്ചു. The parliamentary board met today under the chairmanship of Sri Amit Bhai Shah to discuss about the letter received by the party president written by the chief minister of Gujarat, Srimati Anandi Behen Patel, who has been a minister continuously 18 years. I don't think in the BJP's history. She is heading the government there in a satisfactory manner, doing good work. The parliamentary board has put it on record, appreciating her leadership and the work done by her in taking the state forward. ധനേഷ് മാത്യു മാഞ്ഞൂരാനെതിരായ കേസ് റദ്ദാക്കാനാകില്ല എന്ന് പോലീസ് അന്വേഷണം അന്തിമഘട്ടത്തിലെന്നും പോലീസ് വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേർന്നുണ്ട്. സാലി, നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി വളരെ ശക്തമായ യുവതിയുടെ മൊഴിയുണ്ടൊപ്പം തന്നെ സാക്ഷിമൊഴികളൊക്കെ തന്നെയും ഇയാൾക്കെതിരായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് ഇക്കാര്യങ്ങൾ വിശദമാക്കുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? സൗമ്യ, തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മാഞ്ഞൂരാൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ച് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് രാവിലെ കോടതിയിൽ കേസെത്തുകയും അതിനെ തുടർന്നാണ് പോലീസിനോട് ഇതിന്റെ യഥാർത്ഥ വസ്തുത ഹൈക്കോടതി അന്വേഷിച്ചത്. അതിനെ തുടർന്നാണ് കേസ് അന്വേഷിക്കുന്ന വനിതാ സെൽ CI രാധാമണി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു, ധനേഷ് മാത്യു മാഞ്ഞൂരാൻ തന്നെയാണ് യുവതിയെ കടന്നുപിടിച്ചത് എന്ന് വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല 35 സാക്ഷികളിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. ഈ സാഹചര്യത്തിൽ കേസ് റദ്ദാക്കാനാവില്ല എന്നാണ് പോലീസ് കോടതി അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല യുവതിയുടെ 164 സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റ് മുമ്പായി നൽകിയത് നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേസ് റദ്ദാക്കാനാവുന്ന ഒരു സ്ഥിതിയല്ല. അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. കേസ് അന്വേഷണം അതിന്റെ അന്തിമഘട്ടത്തിലാണ് എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ യുവതി മൊഴി മാറ്റിയിരുന്നു ധനേഷ് മാത്യു മാഞ്ഞൂരാന് അനുകൂലമായി. അത് ഈ മാഞ്ഞൂരാന്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഈ പെൺകുട്ടിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു മൊഴി മാറ്റി എഴുതി വാങ്ങിയത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ മൊഴി മാറ്റി എഴുതി വാങ്ങുന്നതിന് വേണ്ടി ഒരു ഗുണ്ടയെ തന്നെ ഉപയോഗപ്പെടുത്തി, തമ്മനം സ്വദേശിയായ ഒരു ഗുണ്ടയെ ഉപയോഗപ്പെടുത്തി എന്നും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. ഏതായാലും ഇത് പരിഗണിച്ച കോടതി ഇതൊരു സ്റ്റേറ്റ്മെന്റായി 10 ദിവസത്തിനകം പോലീസിനോട് ഇക്കാര്യങ്ങളെല്ലാം ചേർത്ത് എഴുതി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതിനുശേഷം കേസ് വീണ്ടും കോടതി പരിഗണിക്കും.
ഒരുപക്ഷെ സാലി, നമുക്കറിയാം ഇത് പോലീസ് കെട്ടിച്ചമച്ച കേസാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ഒരുപക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് പോലും ആ കാര്യങ്ങൾ നീങ്ങിയതൊക്കെ കണ്ടതാണ് നമ്മൾ. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ടോ? സൗമ്യ, പോലീസിനെ പ്രതികൂട്ടിലാക്കാൻ അഭിഭാഷകർ സംഘടിതമായ ഒരു നീക്കം നടത്തിയ ഒരു കേസാണിത്. അവര് അതിനുവേണ്ടി നീതിപീഠത്തെ കൂട്ടുപിടിക്കുന്നതിനുള്ള വളരെ കുത്സിതമായ ശ്രമങ്ങളും നടത്തി എന്ന ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ അതെല്ലാം പോലീസ് ഇപ്പോൾ ചെറുക്കുന്നു എന്ന് തന്നെ പറയാം. അതിനുവേണ്ടി തന്നെ പോലീസ് മറ്റൊരു കേസിലും ആ കാണിക്കാത്ത പോലെ തന്നെ വളരെ കൃത്യമായി തെളിവുകൾ ശേഖരിക്കാനും ഒക്കെയുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ കേസിൽ സ്വാഭാവികമായും ഉണ്ടാവുക നമുക്കറിയാൻ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ വിശദമായ അന്വേഷണമാണ് ഈ കേസിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഇതിനകം തന്നെ ഇന്ന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 35 പേരിൽ നിന്ന് ഈ പ്രദേശത്ത് ഈ സംഭവം നടന്ന കോൺവെന്റ് റോഡിന്റെ പരിസരത്തുണ്ടായിരുന്ന 35 പേരിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചിലർ മാഞ്ഞൂരാന് എതിരായി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ പ്രദേശത്ത് ചില സ്ഥാപനങ്ങളിൽ CCTV ക്യാമറകളുണ്ട്. ആ അത്തരം ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഇതെല്ലാം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് കൃത്യമായി ഈ അഭിഭാഷകൻ തന്നെയാണ് ഈ സ്ത്രീയെ നടു റോഡിൽ കടന്നു പിടിച്ചത് എന്ന കാര്യത്തിൽ പോലീസിനൊരു സംശയമില്ല. അത് ഇനി നിയമപരമായി തെളിയിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നിയമപരമായ സാക്ഷികളെയും തെളിവുകളും ശേഖരിക്കുന്ന തിരക്കിലാണ് പോലീസ്. ഏതായാലും അന്വേഷണം അന്തിമഘട്ടത്തിൽ തന്നെയാണ് എന്നാണ് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി കേസ് റദ്ദാക്കുന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ ഇന്ന് പോലീസ് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ 10 ദിവസത്തിനകം ഒരു സ്റ്റേറ്റ്മെന്റായി എഴുതി നൽകാൻ കോടതി നിർദ്ദേശിക്കുകയാണ്. അതായത് 10 ദിവസത്തിനകം കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. സാലി, അവിടെ നമ്മൾ കണ്ടതാണ് യുവതിയെ തെറ്റിദ്ധരിപ്പിച്ച് പരാതി പിൻവലിപ്പിക്കാനുള്ള ഒരു ശ്രമം ധനേഷ് നടത്തിയത്. മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവന്നതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാക്ഷിമൊഴി, ഇതൊക്കെ എത്രത്തോളം സ്ട്രോങ് ആണ്? കേസ് ഇപ്പോൾ എത്രത്തോളം ശക്തമാണ്? പ്രത്യേകിച്ച് വലിയ ഒരു ആത്മവിശ്വാസം പോലീസിന് ഈ വിഷയത്തിലുണ്ട് കേസുമായി ബന്ധപ്പെട്ട്. സൗമ്യ, ഈ യുവതിയെ സ്വാധീനിക്കാനും ഒക്കെ ശ്രമിച്ചതിന് പിന്നിൽ സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടായിരുന്നു എന്ന വിവരവും ഇന്ന് പോലീസ് നൽകിയ റിപ്പോർട്ടിലുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാഞ്ഞൂരാന്റെ പിതാവും മറ്റു ചിലരും യുവതിയുടെ വീട്ടിൽ ചെന്ന് ഈ യുവതിയെ ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തിയാണ് മൊഴിമാറ്റത്തിന് പ്രേരിപ്പിച്ചത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. അതിന് ഒരു ഗുണ്ടയെ ഉപയോഗപ്പെടുത്തി, തമ്മന സ്വദേശിയായ ഒരു ഗുണ്ടയായാൽ നിരവധി കേസുകളിൽ പ്രതിയായ ഒരാളാണ് എന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഈ കാര്യത്തിൽ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കി ഭീഷണിപ്പെടുത്തി മാഞ്ഞൂരാൻ അനുകൂലമായി മൊഴി മാറ്റാനുള്ള ശ്രമം വളരെ ആസൂത്രിതമായി അഭിഭാഷകരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില അഭിഭാഷക സംഘടനകൾ പ്രചരിപ്പിച്ചിരുന്നതുപോലെ മാധ്യമങ്ങളും പോലീസും നടത്തിയ ഒരു ഗൂഢാലോചനയല്ല ഇത്. ഇത് യഥാർത്ഥത്തിൽ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ എന്ന അഭിഭാഷകൻ ഒരു സ്ത്രീയെ നടു റോഡിൽ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് വസ്തുത. അക്കാര്യത്തിൽ തെളിവുകളുടെ പിൻബലമുണ്ട്. അക്കാര്യത്തിൽ അന്വേഷണം അന്തിമഘട്ടത്തിലാണ് എന്ന് അടിവരയിട്ട് പറയുകയാണ് പോലീസ്. അതായത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അഭിഭാഷക സംഘടനകൾ പ്രചരിപ്പിക്കുന്നതല്ല വസ്തുത. അല്ലെങ്കിൽ ധനേഷ് മാത്യു മാഞ്ഞൂരാനെതിരെ തെളിവില്ല എന്ന തരത്തിൽ പ്രചരണം വ്യാപകമായി അഭിഭാഷകർ നടത്തിയിരുന്നു. അത് ശരിയല്ല. കൃത്യമായ തെളിവുകളുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. യെസ്, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ധനേഷിനെതിരായ കേസ് റദ്ദാക്കാനാകില്ല. കേസ് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അന്വേഷണം അന്തിമഘട്ടത്തിലെന്നും പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. UDFൽ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ദില്ലിയിലെത്തും. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അധ്യക്ഷൻ VM സുധീരൻ എന്നിവരെയാണ് ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ UDFനെയും ബാധിക്കുന്നുവെന്ന വിലയിരുത്തിയാണ് ഹൈക്കമാൻഡ് അടിയന്തര യോഗം വിളിച്ചത്. സംഘടനാ കാര്യങ്ങൾക്കൊപ്പം KM മാണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയാകും. കോൺഗ്രസിലെ ആഭ്യന്തര ഗ്രൂപ്പ് പ്രശ്നങ്ങൾ UDFനെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് വിലയിരുത്തിയാണ് ഹൈക്കമാൻഡ് നേതാക്കളെ അടിയന്തരമായി ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അധ്യക്ഷൻ VM സുധീരൻ എന്നിവരെയാണ് ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. നാളെ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽഗാന്ധിയുമായി നടക്കുന്ന കൂടിക്കാഴ്ച അതീവ പ്രാധാന്യത്തോടെയും വിലയിരുത്തുന്നു. 6-ഉം 7-ഉമായി ചരൽക്കുന്നിൽ നടക്കുന്ന സംസ്ഥാന ക്യാമ്പിൽ കടുത്ത തീരുമാനമുണ്ടാകുമെന്ന് KM മാണി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. സംഘടനാ കാര്യങ്ങൾക്കൊപ്പം മാണിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും ചർച്ചയാകുമെന്ന് VM സുധീരൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. KPCC പ്രസിഡന്റിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ AI ഗ്രൂപ്പുകൾ ഉറച്ചു നിൽക്കും. എന്നാൽ താൻ മുൻകൈയെടുത്ത് പ്രസിഡന്റാക്കിയ സുധീരന്റെ സ്ഥാനചലനത്തോട് രാഹുൽഗാന്ധിക്ക് വിമുഖതയുണ്ട്. പ്രമുഖ പോഷക സംഘടനയായ KSU AI ഗ്രൂപ്പ് നേതാക്കളുടെ താൽപര്യപ്രകാരം തെരഞ്ഞെടുപ്പിലൂടെ പുനഃസംഘടന നടത്തിയിരുന്നു. എന്നാൽ ദേശീയ നേതൃത്വം ഈ തീരുമാനം റദ്ദാക്കുകയും ചെയ്തു. ഇത് സുധീരന് വലിയ ആശ്വാസം പകരുന്നതായി.
സുധീരനെ മാറ്റാതെ എല്ലാ ഡി സി സികളിലും പുതിയ അധ്യക്ഷന്മാരെ നിയമിക്കുക, ജംബോ ഡി സി സികൾ പിരിച്ചുവിടുക എന്ന ആവശ്യം വേഗത്തിലാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഓണക്കാലത്തെ അനധികൃത മദ്യവിൽപ്പന തടയുമെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ഓണക്കാലത്ത് ഇത് ഇതുപോലുള്ള അനധികൃത വിൽപ്പനകളെല്ലാം വരാൻ സാധ്യതയുണ്ട്. ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വ്യാപകമായ നിലയിൽ ഈ വ്യാജമദ്യം, അതുപോലെ മയക്കുമരുന്ന്, കഞ്ചാവ്, ചരസ്, അതുപോലുള്ള വിവിധ തലങ്ങളിലുള്ള ഡ്രഗ്സ് ഉൾപ്പെടെയുണ്ട്. ഇതെല്ലാം നിയമവിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെല്ലാം എതിരായി ശക്തമായ നിലപാട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളോടൊപ്പം വികസന രംഗത്ത് കേരളത്തിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പൂനെയിൽ ചെഞ്ചുവാട മലയാളി സമാജത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും മാത്രമാണ് കേരളം മുന്നിട്ട് നിൽക്കുന്നതെന്നും എന്നാൽ വികസനത്തിന്റെ കാര്യത്തിൽ കേരളം ഇനിയും ബഹുദൂരം പോകാനുണ്ടെന്നും മുൻ മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ നമ്മൾ സ്വീകരിച്ച വ്യത്യസ്തമായ സമീപനങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം വികസന രംഗത്ത് നമുക്ക് മുമ്പോട്ട് വരാൻ സാധിച്ചില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ പരിമിതികളെ മറികടക്കാൻ കഴിയുള്ളൂ എന്ന് ഇപ്പോൾ തനിക്ക് ബോധ്യമായെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകൾ കൊണ്ട് നമുക്ക് വളരെയേറെ പരിമിതികളുണ്ടായി. ഇന്നിപ്പോൾ അത് ബോധ്യമായി. ജന്മനാടിന്റെ സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിക്കുന്ന ചുറ്റുപാടിന്റെ സംസ്കാരവുമായി ഇണങ്ങിച്ചേരാൻ കഴിയുന്നതാണ് മറുനാടൻ മലയാളികളുടെ വിജയരഹസ്യമെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ചടങ്ങിൽ മുൻ അംബാസഡർ ടി പി ശ്രീനിവാസൻ, ശ്രീരംഗപ്പ ബർണെ എം പി തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. വി എസിനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചു. ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമനം. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, നേരത്തെ തന്നെ ഇതിന്റെ നിയമതടസ്സങ്ങളെല്ലാം നീക്കി നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. നിയമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൗമ്യ. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന നിയമപ്രശ്നം ഒഴിവാക്കാനായി കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിൽ ഇതിന്റെ ഭേദഗതി നിയമം നിയമസഭ പാസാക്കിയിരുന്നു. ഇതിനുശേഷം ആ പാസാക്കിയ നിയമം ഗവർണറുടെ അനുമതിക്കായി അയക്കുകയായിരുന്നു. ഗവർണറുടെ അനുമതിയോടുകൂടിയാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം ഇതിന് അന്തിമ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതോടെ ഭരണപരിഷ്കാര കമ്മീഷൻ യാഥാർത്ഥ്യമാവുകയാണ്. ഇതിന്റെ അധ്യക്ഷ പദവിയിലേക്ക് വി എസ് അച്യുതാനന്ദൻ എത്തുകയാണ്. ക്യാബിനറ്റ് പദവിയോടെയാണ് അദ്ദേഹം ഇതിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. ഇതിന്റെ ഒരു അന്തിമ അംഗീകാരമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വന്നിരിക്കുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. വി എസിനെ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നു. ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമനം. ഭീകര സംഘടനകളുടെ പ്രതിഷേധത്തിനിടെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പാകിസ്ഥാനിലെത്തും. സാർക്ക് രാജ്യങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് രാജ്നാഥ് സിംഗ് പാകിസ്ഥാനിലെത്തുന്നത്. എന്നാൽ പാക് നേതാക്കളുമായി പ്രത്യേക ചർച്ച ഉണ്ടാകില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ജമാഅത്ത് ഉദ്വ തലവൻ ഹാഫിസ് സയ്യിദാണ് രാജ്നാഥ് സിംഗിന്റെ സന്ദർശനത്തിനെതിരെ പ്രതിഷേധിക്കാൻ ആഹ്വാനം നൽകിയത്. കശ്മീരിലെ നിഷ്കളങ്കരായ ജനങ്ങളുടെ മരണത്തിന് കാരണക്കാരനായ രാജ്നാഥിനെ തടയണമെന്നാണ് ഹാഫിസ് സയ്യിദിന്റെ ആഹ്വാനം. ഇതിനെ പിന്തുണച്ച് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തലവൻ സയ്യിദ് സലാഹുദ്ദീനും രംഗത്തെത്തി. ഭീകര സംഘടനകളുടെ പ്രതിഷേധത്തിനിടെ കനത്ത സുരക്ഷയിലാണ് രാജ്നാഥ് സിംഗിന്റെ പാകിസ്ഥാൻ സന്ദർശനം. പത്താൻകോട്ട് ഭീകരാക്രമണം, കാശ്മീർ വിഷയം തുടങ്ങിയ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായ പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് രാജ്നാഥ് സിംഗ് പാകിസ്ഥാനിലെത്തുന്നത്. പാക് ആഭ്യന്തരമന്ത്രി ചൌധരി നിസാർ അലിഖാനുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി വിവിധ വിഷയങ്ങളിലുള്ള പാക് നിലപാടിൽ ഇന്ത്യ അതൃപ്തി അറിയിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ പാക് നേതാക്കളുമായി പ്രത്യേക കൂടിക്കാഴ്ച ഉണ്ടാകില്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു പിന്നീട് വ്യക്തമാക്കി. ഭീകര സംഘടനകളുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരിപാടികളും വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. എന്നാൽ സാർക്ക് യോഗത്തിൽ പാക് നിലപാടുകളിൽ ഇന്ത്യയുടെ അതൃപ്തി അറിയിക്കും. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ സഹായം നൽകുന്നു എന്ന കാര്യം രാജ്നാഥ് സിംഗ് ഉന്നയിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. വെള്ളപ്പൊക്കത്തിൽ അസമിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഒഴുകിപ്പോയ ആനയെ തിരികെ ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങി. ഇതിനായും വനംവകുപ്പ് അധികൃതർ ഉൾപ്പെട്ട മൂന്നംഗ സംഘം ഇന്ന് ബംഗ്ലാദേശിലേക്ക് യാത്ര തിരിക്കും. അതിലേക്ക് വാർത്തയിലേക്ക് എത്താം. ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുന്നു.
ബാർക്കോട് കേസിൽ കെ എം മാണിക്കെതിരെ നടത്തിയ അന്വേഷണത്തിൽ തെറ്റുണ്ടോ? എന്തെങ്കിലും തെറ്റുണ്ടോ? കെ എം മാണിക്കെതിരെ അന്വേഷണം നടത്തിയതിൽ അന്വേഷണം നടത്തി ശ്രീ കെ എം മാണി കുറ്റക്കാരനല്ലെന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. കെ എം മാണി കുറ്റക്കാരനല്ല, അന്വേഷണം നടത്തി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് അദ്ദേഹം കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്, അല്ലാതെ അദ്ദേഹത്തെ കുറ്റവാളിയാക്കിയിരിക്കുകയല്ല. അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അത് ശാസ്ത്രീയമായ തെളിവുകൾ സഹിതം അത് കോടതി കൊടുത്തിരിക്കുക. അന്വേഷണം നടത്തിയത് കെ എം മാണിയെ കുറിക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. നമ്മൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിലാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരിക്കുക. അവര് പറയുന്നത് കുരുക്ക് മുറുക്കി എന്നാണ് പറയുന്നത്. അന്വേഷണം നടത്തിയത് കെ എം മാണിക്കെതിരെ കുരുക്ക് മുറുക്കാൻ വേണ്ടിയാണെന്നാണ്.